ഹലോ നമസ്കാരം. രണ്ട് കാര്യമാണ് ഫസ്റ്റിൽ എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ മൈക്ക വാങ്ങിയിട്ടുണ്ട്. മൈക്ക് വെച്ചിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നമ്മൾ വീഡിയോ കാണുമ്പോൾ 1,00,000 ആളുകൾ വീഡിയോ കാണുമ്പോൾ 1,000 ആളുകൾ മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. 1,00,000 ആളുകൾ വീഡിയോ കണ്ടു എന്നുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നമ്മളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ 19-ാമത്തെ വയസ്സിൽ ടീച്ചറായതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡ് ടീച്ചിങ് ആയിരുന്നു. അപ്പോൾ എൻ്റെ 3 സ്റ്റുഡൻസ് ഒരുമിച്ച് ഉണ്ടാക്കിയ വീടാണിത്. ഇതിൻ്റെ പ്ലാനും സൂപ്പർവിഷനും ചെയ്തത് യൂനുസാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തത് ജുബിനാണ്. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് ചെയ്തത് ജുനൈസാണ്. ഇവർ 3 പേരും ചെയ്യുമ്പോൾ 3 പേരെയും ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ആത്മാനത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ 15 സെൻറ്റ് സ്ഥലത്ത് 45 ലക്ഷം ബഡ്ജറ്റിൽ അതിമനോഹരമായ വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഇൻറ്റീരിയറും ആ എക്സ്റ്റീരിയറിൻ്റെ അതേ ആംബിയൻസ് ഇതിൻ്റെ ഇൻറ്റീരിയറിലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മാക്സിമം ആളുകൾ ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കാതിരിക്കുക. ഇതിലുള്ള 4 ബെഡ്റൂം, അത് 4 അറ്റാച്ച്ഡ് ബാത്റൂം, ലിവിങ്, ഡൈനിങ്, കിച്ചണൊക്കെ അടങ്ങിയ പ്ലാനാണ്. അപ്പോൾ ഇതിൻ്റെ A to Z കാര്യങ്ങൾ നമുക്ക് കാണാം. വീട്ടിലോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ വീട് നിൽക്കുന്നത് വീടിൻ്റെ മുന്നിലാണ്. ഇതിൽ ഇവിടെ നിന്ന് പറയാനുള്ള കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ടെക്സ്ചർ ഫിനിഷിംഗ് ഉണ്ടോ. മതിൽമ സാധാരണ നമ്മൾ ടെക്സ്ചർ ഫിനിഷിംഗും ചെയ്യാറില്ല. ഒരു ടെക്സ്ചർ പെയിൻറ്റ് മതിൽമ കൊടുത്തിട്ടുണ്ട്. ഇത് റോഡിൽ നിന്നും ഏകദേശം 2 അടി ഉയരത്തിലാണ് വീട് നിൽക്കുന്നത്. അപ്പോൾ ചെറിയൊരു സ്ലോപ്പ് ആക്കിയിട്ടുണ്ട്. ഇതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗേറ്റാണ്. ഈ ഗേറ്റ് സാധാരണ നമ്മൾ 2 ഗേറ്റ് കൊടുക്കാറുണ്ട്. ഇത് ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ഗേറ്റ് കൊടുത്ത പോലെയാണ്. ഇത് സെപ്പറേറ്റ് ആണ് ഈ ഗേറ്റ് സാധാരണ കൊടുക്കാറ്. ഇതിൻ്റെ അടി നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു നമ്മളെവിടെയും കാണാത്ത ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിന് ആക്ച്വലി നല്ല ലെങ്ത്തിൽ തന്നെ ഏകദേശം 4.5 മീറ്ററിൽ തന്നെ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ കയറി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 15 സെൻറ്റിലാണ് ഈ വീട് വരുന്നത്. ഈ 15 സെൻറ്റിൽ നമുക്ക് അത്യാവശ്യം ഒരു 10-12 വണ്ടി പാർക്ക് ചെയ്യാനുള്ള വലിയൊരു ഏരിയ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. അവർ കടപ്പയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഈ കടപ്പൻ്റെ അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് കൊടുത്തിട്ടുള്ളത്, നാച്ചുറൽ ഗ്രാസ് അല്ല. അതിൻ്റെ കയറുന്ന സമയത്ത് ഗോബിൾ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. 85 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് ഇതിനവർ റേറ്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു എലിവേഷൻ പറയുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ എലിവേഷൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഒരു ബോക്സ് ടൈപ്പ് ആയിട്ട് ഫ്രണ്ടിലൂടെ ഈ റൂമും ഈ സിറ്റൗട്ട് കൂടി കൂടിയിട്ട് ഒറ്റ ബോക്സ് ആക്കിയിട്ടുണ്ട്. അതോടൊപ്പം റൈറ്റ് സൈഡിലാണ് പോർച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ കോർട്ട്യാർഡ്, ഒരു ഡ്രൈ കോർട്ട്യാർഡ് ചെയ്തിട്ടുണ്ട്. അതിനവർ GI പൈപ്പും അതേപോലെ തന്നെ ടഫൺ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതും ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഇടയിൽ നാച്ചുറൽ ഗ്രാസും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. വിൻഡോസൊക്കെ നോർമൽ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് എടുത്തു പറയേണ്ടത് ഈ ഷോവാളിൻ്റെ വർക്കാണ്. ഈ ഷോവാളുമ്മലും നേരത്തെ നമ്മൾ മതിൽമ ഉപയോഗിച്ച പോലെ തന്നെ ഒരു ടെക്സ്ചർ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്ഷൻ തോന്നുന്നത് ഒരു ബ്രിക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രിക്ക് ക്ലാഡിങ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ക്ലാഡിങ്ങിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ സംഭവമാണ് ഈ ബ്രിക്ക് ക്ലാഡിങ്. ഒരു പീസിന് 8 രൂപ 9 രൂപ ഒക്കെ വില വരുന്നുള്ളൂ. അത് ശരിക്കും വീടിന് ഫസ്റ്റ് വരുമ്പോൾ തന്നെ നല്ല ഭംഗി നൽകുന്നുണ്ട്. ഇനി നമ്മൾ നേരെ എത്തുന്നത് സിറ്റൗട്ടിലോട്ടാണ്. നമ്മളൊരു 3 സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടെ ഒരു സ്റ്റൗട്ട് ചെയ്തിട്ടുള്ളതും ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെയാണ്. നമ്മൾ 3 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ സിറ്റൗട്ടിലെത്തും. സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത് ലപ്പോത്ര ഗ്രാനൈറ്റിനെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു L ഷേപ്പ് രൂപത്തിലാണ് സിറ്റൗട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങോട്ടൊരു കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ സ്ലാബൊക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മളൊരു ലെങ്ത് വൈസിലാണ് ഉണ്ടാവാറ്. ഇനി L ഷേപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഉള്ളിലേക്കാണ് L ഷേപ്പ് ഉണ്ടാവാറ്. ഇതെന്താണ്, പുറത്തേക്കാണ് L ഷേപ്പ് ചെയ്തിട്ട്. അതുകൊണ്ട് നല്ല ഭംഗി നൽകുന്നുണ്ട്. അവിടെ എടുത്തു പറയേണ്ടത് ഈ ഒരു ഹാൻഡ് റെയിലാണ്. സാധാരണ നമ്മൾ സ്റ്റെയറിന് കൊടുക്കുന്ന ഒരു ഹാൻഡ് റെയിൽ തന്നെ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എലിവേഷനിൽ ഭംഗി നൽകുന്നുണ്ട്. പിന്നെ ഇവിടെ ഹാർഡ് വുഡ് കൊണ്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഭംഗി വരുന്നുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വുഡ് ഉപയോഗിച്ചിട്ട് ഒരു ബോർഡർ ഈ ഫില്ലറിന് കൊടുത്തിട്ടുണ്ട്. ഇത് ഫില്ലർ ചൊവ്വാളാക്കി ചെയ്തൊക്കെയാണ്. നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് പല ആളുകളും നമ്മുടെ സൂപ്പർവിഷൻ സ്ട്രക്ചർ വരെ ഉണ്ടാവാറുള്ളൂ. ഇന്ത്യയുടെ സൂപ്പർവിഷൻ പല ആളുകളും വേണ്ടെന്ന് പറയാറുണ്ട്. ആ സമയത്ത് ഈ ബാക്കിയുള്ള വർക്ക് നടക്കുമ്പോൾ മെയിൻ ഡോറിൻ്റെ ഡിസൈൻ ഉണ്ടോ വെച്ച് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്. പല മെയിൻ ഡോറിൻ്റെ ഫോട്ടോസ് അയച്ചിരുന്നു. ഞാൻ പറയാറുണ്ട്, നമ്മൾ ചെയ്ത എല്ലാ വീഡിയോയിലും മെയിൻ ഡോർ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാറുണ്ട്. അത് കണ്ടാൽ മതി എന്നാണ് പറയാറ്. ഇവിടെ തന്നെ പറയാനുള്ളത്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുള്ള് തേക്കിൽ ഒരു മെയിൻ ഡോർ ചെയ്തിട്ടുണ്ട്. അത് ലിവിങ്ങിക്കും ഒരു ഡോറുണ്ട്, ഡൈനിങ്ങിക്കും ഡോറുണ്ട്. ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതായത് സാധാരണ നമ്മൾ 6-3 cut ചെയ്തിട്ട് പിന്നെ അത് മൊത്തം കട്ട് ചെയ്ത പോലെ ആക്കാൻ വേണ്ടിയിട്ട് എന്തിട്ടുണ്ട് ആ വുഡ് കൊണ്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു 4 mm ഗ്ലൂ ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റീലിന്റെ ഹാൻഡിൽ കൊടുത്തിട്ട് ഈ വീടിനെ ഏറ്റവും അനുയോജ്യമാകുന്ന രീതിയിൽ ഈ ഭാഗം മൊത്തം ഒരു തേക്ക് കവർ ചെയ്യുന്ന രൂപത്തിലാണ് ഈ രണ്ട് ഡോറും കൂടി ക്ലബ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ അടിയിൽ പോലും ഈ വുഡ് അടക്കം കവർ ചെയ്തിരിക്കുകയാണ് അത് നമുക്ക് നമ്മുടെ വീടുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോറിന്റെ ഡിസൈൻ തന്നെയാണ് നമുക്ക് വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം അപ്പോൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ലിവിങ് ഏരിയ വരുന്നത് ഈ ലിവിങ് ഏരിയ വളരെ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കാര്യമായിട്ട് എടുത്തു പറയേണ്ടതിൻ്റെ സീലിംഗ് ആണ് നല്ല സിമ്പിളായിട്ടുള്ള ഒരു സീലിംഗ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ജിപ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിലെടുത്ത് പറയേണ്ടത് ഇതിന് മാച്ചാക്കുന്ന ഒരു കർട്ടൺ കൊടുന്നു എന്നുള്ളതാണ് അതോടൊപ്പം ഒരു LCD യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൻറ്റിക്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു മൈക്കിയിലാണ് ഈ LCD യൂണിറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് ഫീൽ ചെയ്യുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഗ്യാസും കൊടുത്തിട്ടുണ്ട് TV ഇവിടെ ഫിറ്റ് ആക്കിയിട്ടില്ല TVക്കുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇതിൻ്റെ സൈസ് വരുന്നത് 10 അടി അതായത് 3 മീറ്റർ വീതിയും 3.30 നീളമാണ് ഈ ലിവിങ് ഏരിയൻ്റെ സ്പേസ് വരുന്നത് പിന്നീട് നേരെ നമ്മൾ എത്തുന്നത് തന്നെ ഈ ഡൈനിങ് ഏരിയയിലോട്ടാണ് നമ്മൾ എത്തുമ്പോൾ ഇവിടെ ഒരു ഫാമിലി ലിവിങ് വരുന്നുണ്ട് ഫാമിലി ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒരു ഫോയറാണ് ഈ ഫോയറിൽ ഫാമിലി ലിവിങ് സ്പേസ് വരുന്നുണ്ട് അവിടെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഒരു പർഗോള ഡിസൈനിൽ എന്ത് ചെയ്തിട്ടുണ്ട് സീലിംഗ് ജിപ്സം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ ഇത്രയും ഏരിയ ശരിക്കും ഫാമിലി ലിവിങ്ങിനും അതേപോലെ തന്നെ സ്റ്റെയർ ഏരിയക്കും വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇത് മൊത്തം ഇവിടുത്തെ ലൈറ്റ് തന്നെയാണ് ഇവിടുത്തെ ആംബിയൻസ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു ഇവിടെ ഇന്റീരിയർ ഡിസൈനും അതിൻ്റെ വർക്കും ചെയ്തിട്ടുള്ള ജുബിന എന്ന് പറഞ്ഞു ജുബിന് ഈ ഒരു 6 ലക്ഷം രൂപക്കാണ് ഇതിൻ്റെ ടോട്ടൽ ഇന്റീരിയർ അവൻ തീർത്തിട്ടുള്ളത് അത് അവൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാക്ടറിയിൽ പോയിട്ട് അവൻ അവിടെ മെയ്ഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒരുപാട് ലേബർ ചാർജ് അവൻ കുറക്കാൻ പറ്റും ജുബിൻ്റെ നമ്പറൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ഒരു പ്ലെയിൻ ഗ്ലാസ്സിൽ ജസ്റ്റ് ഒരു വുഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് വളരെ വൃത്തിയായിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ഇവിടെ അതിൻ്റെ കോർണറിലായിട്ട് ഒരു വാൾപേപ്പറിൻ്റെ ചെറിയ ഡിസൈനും കൊടുത്തിട്ടുണ്ട് അതിനും പിന്നെ മൈക്കിൻ്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ എത്തുന്നത് ഇവിടെ ഏറ്റവും നന്നാക്കി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം സൈസ് മാസ്റ്റർ ബെഡ്റൂം എത്രയാണ് സൈസ് വേണ്ടത് എന്ന ആളുകൾക്ക് പറയാൻ പറ്റുന്ന ഒരു സൈസാണ് 360-390 ഒരു 2200-2300 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് അവർക്ക് പറ്റുന്ന ഒരു സൈസാണ് 360-390 ഇവിടെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പ്ലെയിൻ ചുമല് കിട്ടാൻ വേണ്ടി ലെഫ്റ്റിനും റൈറ്റിനും ചെറിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഹെഡ് റെസ്റ്റ് ഒക്കെ എല്ലാം അതിമനോഹരമാക്കി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗ് ഇവിടെ കുറച്ചും കൂടി ഹെവിയാക്കി ചെയ്തിട്ടുണ്ട് ഒരു പ്ലെയിൻ സീലിംഗ് അല്ല കുറച്ചും കൂടി ഒരു മാസ്റ്റർ ബെഡ്റൂമിന് വേണ്ട രൂപത്തിൽ തന്നെ നല്ല രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് അലമാരയിൽ ഒരു ഉപയോഗിച്ചിട്ട് ഇതാ ഞാൻ പറഞ്ഞത് അവർ ഫാക്ടറിയിൽ നിന്ന് എഡ്ജ് ബാൻഡൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് പറഞ്ഞത് കാരണം പ്രസ്സിങ്ങും എഡ്ജ് ബാൻഡിങ്ങും ഒക്കെ ഫാക്ടറിയിൽ നിന്ന് കഴിച്ചതിന് ശേഷമാണ് ഇവിടെ ഫിറ്റിങ്സ് നടത്തിയിട്ടുള്ളത് അതോടൊപ്പം ഒരു സ്റ്റഡി ടേബിളും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഉണ്ട് ഇത് അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം വരുന്നത് അതിൻ്റെ ഇവിടെ ഡോറ് തുറന്നാൽ ഇവിടെയാണ് അവരൊരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്താണ് എന്തുള്ളത് ബാത്റൂം ഉള്ളത് ബാത്റൂമും അത്യാവശ്യം നല്ല സൈസ് തന്നെ വരുന്നുണ്ട് അതിലെല്ലാം അടങ്ങിയ ബേസിനും ക്ലോസറ്റും ഷവറൊക്കെ അടങ്ങിയ ഫുൾ സെറ്റ് ബാത്റൂം തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ മുകളിൽ അടിയിൽ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് ശരിക്കും സൈസ് വരുന്നത് നമ്മൾ ഏരിയ കൺട്രോൾ നമുക്ക് പലപ്പോഴും പല ആളുകളും നമ്മളോട് 2200 സ്ക്വയർ ഫീറ്റിൽ ബഡ്ജറ്റിൽ ഒതുങ്ങണം എന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് ചെയ്യേണ്ടത് അതായത് ഒരു ബെഡ്റൂം നല്ല സൈസിൽ വരയ്ക്കുക ഒരു ബെഡ്റൂം സൈസ് കുറച്ച് വരയ്ക്കുക ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 12x11 അതായത് 360-330 സൈസ് കുറവല്ല സാധാരണ വീടിനെ അപേക്ഷിച്ച് നല്ല സൈസ് തന്നെയാണ് ഇതിലും അവരെന്ത് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഇൻറ്റീരിയറും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഹെഡ് റെസ്റ്റും അതേപോലെ തന്നെ സ്റ്റോറേജ് ഏരിയയും ഈ 2 വിൻഡോസും ഒക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഒരു 3 ഡോറുള്ള ഒരു വാർഡ്രോബും ചെയ്തിട്ടുണ്ട് അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു വാർഡ്രോബ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതും അറ്റാച്ച്ഡ് ആണ് ഈ ഇത്രയും ഒരു ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഇത്രയും കുറഞ്ഞ ഒരു ഏരിയയിൽ ബെഡ്റൂം ചെയ്യുമ്പോൾ അതൊക്കെ അറ്റാച്ച് ചെയ്തിട്ടും ഈ ഏരിയയിൽ ഒതുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ വിജയം തന്നെയാണ് ഇത് ബാത്റൂം മറ്റിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ചെറുതായിട്ടാണ് വരുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് ജസ്റ്റ് ഡൈനിങ് ഏരിയയാണ്. അതായത് ഈ ഡൈനിങ് ഏരിയക്ക് കുറച്ച് സ്പേസ് കിട്ടി, കറക്റ്റ് സ്പേസ് കിട്ടി എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ കിച്ചണോട് തൊട്ടടുത്ത് സാധാരണ നമ്മൾ ഡൈനിങ് വരച്ചാലും കിച്ചണിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 4 സീറ്റർ ഡൈനിങ് ഏരിയ ചെയ്യും, അവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. എന്നാൽ ഇതാണ് ഇപ്പോൾ കിച്ചണിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൈനിങ് ഏരിയ ആയതുകൊണ്ട് ശരിക്കും കിച്ചണിൽ ഒരു ഡൈനിങ് സീറ്റിൻ്റെ ആവശ്യമില്ല, അത്രയും അടുത്താണ്. അതേപോലെ തന്നെ കറക്റ്റ് സ്പേസ് കിട്ടി എന്നുള്ളതാണ്. ഇവിടെയും എല്ലാ ചുമരും അവരെന്ത് ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചുമര് അവർ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സീലിംഗ് എല്ലായിടത്തും ജിപ്സും സീലിങ്ങും അതിൽ ശരിക്കും ഇത് വുഡിൻ്റെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പെയിൻ്റ് കൊണ്ട് ചെയ്തതാണ് ജിപ്സും തന്നെ, അതും അതിമനോഹരമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറിയ പാത്രങ്ങളോ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്ന സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇവിടെയും ഈ ഭാഗത്തും ഒരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഒരു 8 സീറ്റർ ഡൈനിങ് ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റ്, സാധാരണ വലിയ വീട്ടിലൊക്കെയാണ് ഒരു 8 ടേബിൾ ഡൈനിങ് ഏരിയ കാണുന്നത്. വളരെ ചെറിയ ഏരിയ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, 8 സീറ്റർ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്താണ് എന്ത് വരുന്നത്, കിച്ചൺ വരുന്നത്. കിച്ചണും എന്തുകൊണ്ട് 2200 ഒതുങ്ങി എന്നുള്ള തെളിവാണ് ഈ കിച്ചൺ. എനിക്ക് തോന്നുന്നത് ചെറിയൊരു കിച്ചൺ സ്പേസ് ചെയ്തിട്ടുള്ളൂ. ഇവിടെയും ഒരു 3 സീറ്റർ ഡൈനിങ് ടേബിൾ ഉണ്ട്, ജസ്റ്റ് ഒരു കിച്ചൺ മാത്രം. ഇവരുടെ എല്ലാ ഇതിന് മുകളിൽ കംപ്ലീറ്റ് റാക്ക് അടിച്ചിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്. അപ്പോൾ ഇവരുടെ ജസ്റ്റ് കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫ്രിഡ്ജിൻ്റെയും അതേപോലെ ടോൾ യൂണിറ്റിൻ്റെയും മാത്രം ഉപയോഗമുള്ളൂ. എല്ലാം അവരുടെ വർക്ക് കംപ്ലീറ്റ് നടക്കുന്നത് വർക്ക് ഏരിയയിലാണ്. വർക്ക് ഏരിയയും എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ ഹെവി കോസ്റ്റിലോട്ടൊന്നും പോയിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയ, ഇവിടെയും ഒരു സ്റ്റോറേജ് ഏരിയ, അതുപോലെ തന്നെ ഇലക്ട്രിക് ചിമ്മിണി, പിന്നെ ആലുവ അടുപ്പ്, അതിൻ്റെ അടുത്ത് തന്നെ സിങ്ക് എല്ലാം അടങ്ങി. അതായത് ഒരു ചെറിയൊരു ഫാമിലിക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം അടങ്ങിയ ഒരു സംഭവം, ഒരു കംപ്ലീറ്റ് വർക്ക് ഏരിയയാണ്. അപ്പോൾ കിച്ചൺ അവർ ചെറുതാക്കി സെറ്റ് ചെയ്തു. വർക്ക് ഏരിയയിലോട്ട് എന്ത് ചെയ്തു, എല്ലാ സൗകര്യവും വർക്ക് ഏരിയയിലോട്ട് കൊടുത്തു. അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ ഒന്നും കൂടി ഈസിയാണ്. ഒരു ഇത് ഇവിടെ തന്നെ ഒരു ജസ്റ്റ് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഒന്നും മറന്നിട്ടില്ല, ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റെയർ എല്ലാവരും ഒരു കോർണറിലാണ് ചെയ്യുക, അതായത് അത് ഭംഗി ഉണ്ടാകും. ശരിക്കും സ്റ്റെയർ നമുക്ക് നല്ല ഭംഗിയെ സെറ്റപ്പ് ചെയ്യാൻ പറ്റിയ ഒരു എലമെൻറ്റാണ്. നമ്മൾ ആ മെയിൻ ഡോർ കഴിഞ്ഞ് നേരെ കാണുന്ന സ്റ്റെയറാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റെയർ അവർ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു നിഷ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ഇവിടെ എടുത്തു പറയേണ്ടത് ത്രെഡ് കംപ്ലീറ്റ് ലെപ്പോത്ര ഗ്രാനൈറ്റാണ് കൊടുത്തത്. ചവിട്ടുന്ന ഭാഗം കംപ്ലീറ്റ് ലെപ്പോത്ര ഗ്രാനൈറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്, നല്ല ഗ്രിപ്പ് കാലിന് കിട്ടുന്നുണ്ട്. ചെറിയൊരു ഏരിയയിൽ മാത്രം അവർ വാൾപേപ്പറിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണർ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വാൾപേപ്പർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് നല്ലൊരു അടിപൊളി ലക്ഷറി ഒരു ഹാങ്ങിങ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും അത് നല്ല ഭംഗിയിലാണ് അത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ പ്ലെയിൻ ഗ്ലാസും ഒരു വുഡൻ ഇതും കൊടുത്തുകൊണ്ട് തന്നെ ഈ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലും നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ അതിനെതിരെ എടുത്ത് പറയേണ്ട സംഭവമാണ് ഈ സ്റ്റെയറിൻ്റെ അടുക്ക് വെളിച്ചം വരാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ വിൻഡോയാണ് കൊടുക്കാറ്. അവിടെ അവർ ബാക്കിലൊരു സ്ലൈഡിംഗ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് വിൻഡോ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്തൊരു ഇതിൻ്റെ മൾട്ടിവുഡിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻറ്റീരിയറിൻ്റെ പാർട്ടായിട്ട് ചെയ്തതാണ്. ഇവിടെ നമുക്ക് കൂടുതലൊന്നും എടുത്തു പറയാനില്ല. കയറി വരുന്നത് ഒരു ഒരു അപ്പർ ലിവിങ് ഏരിയയിലോട്ടാണ്. ഈ അപ്പർ ലിവിങ്ങിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ ബെഡ്റൂം ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം അവർ കൂടുതൽ ഇൻറ്റീരിയറും ചെയ്തിട്ടില്ല, ജസ്റ്റ് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ അലമാര ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണിത്. ഇത് ശരിക്കും ഇതാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഡിസൈനാണ്. ഇവരുടെ ഈ ഒരു ചെറിയ ഈ പ്രൊഫൈൽ, ഏറ്റവും വീതി കുറഞ്ഞ ഈ പ്രൊഫൈൽ വന്നതിന് ശേഷം ഇത് ശരിക്കും നമ്മൾ പ്ലൈവുഡിൻ്റെ അതേ ഡിസൈനിൻ്റെ ഫീൽ വരുന്നുണ്ട്. വളരെ കോസ്റ്റ് കുറഞ്ഞ, ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ഒരു അലമാരയാണ് ഈ വരുന്നത്. ഇവിടെ കൂടുതലും ചെയ്തിട്ടില്ല. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, അതേപോലെ തന്നെ മിറർ യൂണിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം മറ്റേ അടിയത്തെ ബെഡ്റൂമിന് സൈസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിലവിൽ കുറച്ച് ഏരിയയും കൂടി കൂട്ടിയെടുത്തിട്ടുണ്ട്. ഒരു ബീമിട്ടിട്ട് കുറച്ച് ഏരിയയും കൂട്ടിയെടുത്തിട്ടുണ്ട്. കൂടുതൽ ഇൻറ്റീരിയറും ചെയ്തിട്ടില്ല. ഈ വിൻഡോ നോർമൽ വിൻഡോൻ്റെ ഹൈറ്റിൽ നിന്ന് മാറ്റുന്നത് എലിവേഷനിൽ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ വിൻഡോ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഹൈറ്റ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട്. പിന്നെ ഏറ്റവും നല്ല എടുത്ത് പറയേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാൽക്കണിയാണ്. അത്യാവശ്യം നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. പോർച്ചിൻ്റെ മുകളിൽ അവർ ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പൺ കോട്ടയാടുന്ന നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആക്കി ചെയ്തിട്ടുണ്ട്. ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും നേരത്തെ പറഞ്ഞ ആ ഊഞ്ഞാലൊക്കെ കാണുന്ന രൂപത്തിലാണ് ബാൽക്കണിൻ്റെ ഒരു സ്പേസ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് നമ്മൾ ഈ വീടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ ബൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ നിൽക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ലിവിങ്ങിൻ്റെ ഏരിയ കുറച്ചും കൂടി ചൂട് കുറയാൻ വേണ്ടിയിട്ട് സാധാരണ മെയിൻ സ്ലാബിൽ നിന്നും 2 അടി പൊക്കിയാണ് അവർ വാർത്തിട്ടുള്ളത്. അത് നമ്മൾ ലിവിങ്ങിൻ്റെ സമയത്ത് പറയേണ്ടത് നമ്മൾ വിട്ടുപോയതാണ്. അതുപോലെ ഇപ്പോൾ ഇത് ബെഡ്റൂമിൻ്റെ ഹൈറ്റിൽ കൊടുത്ത വിൻഡോ ആണ്. അത് അവരുടെ ഒരു സ്ലൈഡിങ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. UPVC ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പോർച്ച് വരുന്നത് ഈ ഭാഗത്താണ്. പോർച്ച് മെയിൻ സ്ലാബിന് ഇറക്കിയാണ് വാർത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഷോവാൾ. ഈ ഷോവാൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഷോവാൾ കൊടുക്കുമ്പോൾ അതിന് കൂടി വെള്ളം ഒലിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ഗ്രാനൈറ്റ് എൻ്റെ ടോപ്പിൽ കൊടുക്കൽ മസ്റ്റാണ്. അപ്പോൾ അതും അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ നിങ്ങൾ പറഞ്ഞ് ആവശ്യപ്പെട്ട ഒരു വീടാണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്ത് ഈ വീഡിയോ മാക്സിമം വൈറലാക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.